എല്ലാവർക്കും ഈശോം ശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ദൈവജനമേ, ഈ നല്ല ദിവസത്തിൽ എല്ലാവർക്കും യേശുവിൻ്റെ സ്നേഹവും സമാധാനവും ശാന്തിയും ആശംസിക്കുന്നു. വിളിച്ചാൽ വിളി കേൾക്കുന്നവളല്ലേ പരിശുദ്ധ കന്യകാ മറിയം. അമ്മയെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല. അമ്മയുടെ സ്നേഹത്തിന് ആഴിയേക്കാൾ ആഴമുണ്ട്, വാനത്തേക്കാൾ ഉയരമുണ്ട്, വിശ്വത്തേക്കാൾ വിസ്തൃതിയുണ്ട്. അമ്മയുടെ നാമജപത്തിന് സ്നേഹത്തിൻ്റെ കണികയുണ്ട്, കാരുണ്യത്തിൻ്റെ തലോടലുണ്ട്, ആശ്വാസത്തിൻ്റെ അമൃതുണ്ട്, സംരക്ഷണത്തിൻ്റെ സംതൃപ്തിയുണ്ട്, സഹനത്തിൻ്റെ സാഫല്യമുണ്ട്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ലഭിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. എൻ്റെ ജീവിതത്തിൽ ശക്തമായ രീതിയിൽ പരിശുദ്ധ അമ്മ കടന്നു വന്ന ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഈ അനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുവാൻ പ്രചോദനമേകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. ഈ വചനത്തെ ജീവിത ബന്ധിയാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തമിഴ്നാട്ടിലുള്ള കാരമട എന്ന സ്ഥലത്ത്, കരുണയില്ലം എന്ന സ്ഥലത്ത്, റോഡരികിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമെല്ലാം മാനസിക വിഭ്രാന്തിയാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, അശരണരും ആലംബഹീനരുമായി നടക്കുന്ന മക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് യേശുവിൻ്റെ സ്നേഹവും കരുണയും കരുതലും പകർന്നു കൊടുക്കുന്ന ശുശ്രൂഷയായിരുന്നു എൻ്റേത്. ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന ദിവസങ്ങളിൽ 2007 ജൂൺ മാസം എനിക്ക് ശക്തമായൊരു പനി അനുഭവപ്പെട്ടു. വളരെയേറെ ക്ഷീണിതയായ ഞാൻ ജൂൺ 26 വളരെയേറെ ആവശ്യതയിലേക്ക് കടന്നു വന്നു. അന്നത്തെ ദിവസം എനിക്ക് വളരെ ക്ഷീണമായി ഞാൻ കിടന്നുറങ്ങുകയായിരുന്നു. പകൽ 11 ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇപ്രകാരമായിരുന്നു. ഒരു കരിക്കട്ട പോലുള്ള കറുത്ത ഒരു പാമ്പ് എന്നെ ചീറി പാഞ്ഞ് കൊത്താൻ വരുന്നു. ദിവസവും 15, 20, 25 ജപമാല ചൊല്ലിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് നടന്നിരുന്ന എനിക്ക് മനസ്സിലൊരു പ്രചോദനമുണ്ടായി. ജപമാല കൊണ്ട് ആ പാമ്പിനെ അടിച്ചു വീഴ്ത്തുക. എൻ്റെ മനസ്സിൽ നിന്ന് കേട്ട പ്രചോദനമനുസരിച്ച് ഞാൻ എൻ്റെ ജപമാലയെടുത്ത് ആ പാമ്പിനെ അടിച്ചു വീഴ്ത്തി. വീണ്ടും അങ്ങനെ തന്നെ പാമ്പ് എന്നെ കൊത്താൻ വന്നു. ഇങ്ങനെ 3 സംഭവിച്ചു. 3 ശക്തമായ രീതിയിൽ ഞാൻ എൻ്റെ ജപമാല കൊണ്ട് ആ പാമ്പിനെ അടിച്ചു വീഴ്ത്തി. അതിനെ തുടർന്ന് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണുന്നതുപോലെ ജൂലൈ 3 6:30 PM എന്ന് എഴുതിയിരിക്കുന്നതും ഞാൻ എനിക്ക് കാണാൻ സാധിച്ചു. ഞാനപ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മേ, എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ഭവനത്തിലും ചുറ്റുപാടിലുമുള്ള തിന്മയെ തകർക്കുവാൻ ഉണ്ണിയേശുവുമായി കടന്നു വരണമേ, എൻ്റെ മാതാവേ, എൻ്റെ അമ്മേ, എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ നിമിഷങ്ങളിൽ ശക്തമായ രീതിയിൽ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചു. ആ സമയത്ത് എനിക്ക് കാണുവാൻ സാധിച്ചത് നീല വസ്ത്രം ധരിച്ച് സുന്ദരിയായ പുഞ്ചിരിയോടെ കൂടെ നിൽക്കുന്ന ജീവിക്കുന്ന പരിശുദ്ധ അമ്മയാണ് കാണാൻ സാധിച്ചത്. ഞാൻ ഓടി ചെന്ന് അമ്മയുടെ കൈ പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ, എനിക്ക് 1 കൂടി ജീവിതം തായോ, പാവങ്ങളെ ശുശ്രൂഷിക്കാൻ, കുഞ്ഞു മക്കൾക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഈശോയെ അറിയാത്തവർക്ക് ഈശോയെ കാണിച്ചു കൊടുക്കാൻ 1 ജീവിതം തായോ എന്ന് പറഞ്ഞ് അമ്മയുടെ ആ കരം പിടിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പുഞ്ചിരിയോട് കൂടി നിൽക്കുന്ന എൻ്റെ അമ്മ അല്പസമയങ്ങൾക്ക് ശേഷം മാഞ്ഞുപോയി. എന്നാൽ എനിക്ക് വളരെ ശക്തിയായ ഒരു ദിവ്യാനുഭവം, ദിവ്യശക്തി എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു. ജൂലൈ 3 6:30 PM വലിയൊരു അപകടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഞാൻ ഉടനെ തന്നെ എഴുന്നേറ്റ് എൻ്റെ ബഹുമാനപ്പെട്ട മദറിനോട് ഞാൻ വിവരം പറഞ്ഞു. മദർ പറഞ്ഞു, ബിൻസി, പാമ്പ് കടിച്ച് 1 ഇതുവരെ മരിച്ചിട്ടില്ല, അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് എന്നെ മദർ ധൈര്യപ്പെടുത്തി. എങ്കിലും എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി ദൈവം കാണിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കുമെന്ന്. ഞാൻ അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങി. ജൂലൈ 3 എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിവസമാണ്, സെൻറ് തോമസ് ഡേ.
കുഞ്ഞുനാൾ മുതൽ മലയാറ്റൂരിലെല്ലാം എല്ലാ വർഷവും പോയി തോമാശ്ലീഹായോട് പ്രാർത്ഥിച്ച് അങ്ങനെ കടന്നു വന്ന കുടുംബമാണ് എൻ്റെ കുടുംബം. വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുനാൾ ദിവസമാണ് എൻ്റെ ഫീസ്റ്റ്, എൻ്റെ നാമഖേദക തിരുനാൾ. അന്നേ ദിനം മരിക്കുന്നത് സന്തോഷമായി കരുതി ഞാൻ നന്നായി മരണത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങി. അങ്ങനെ ജൂലൈ 3 കടന്നു വന്നു. രാവിലെ ദിവ്യബലിയെല്ലാം കഴിഞ്ഞ്, ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വളരെയേറെ സന്തോഷവതിയായിരുന്നു. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ അന്നത്തെ ദിവസം ആ സ്വപ്നം മുഴുവൻ മറന്നുപോയി. അന്ന് വൈകിട്ട് എന്നെ പനിയുടെ ക്ഷീണമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കുറേശ്ശെയായി ഞാൻ ചെയ്തു തുടങ്ങിയിരുന്നു. അന്ന് ഞങ്ങളുടെ മോട്ടർ അടിക്കാൻ വേണ്ടി എൻ്റെ കൂടെയുള്ള കലേശെൽവി എന്ന പേരുള്ള ഒരു അന്തേവാസിയെ കൂട്ടി ഞാൻ കൊണ്ടുപോയി മോട്ടർ അടിക്കാൻ. ഞങ്ങളുടെ കിണർ എന്ന് പറയുന്നത് ഒത്തിരി വലിയൊരു തെങ്ങുംതോപ്പാണ്. ആ തെങ്ങുംതോപ്പിൻ്റെ ഒരറ്റത്താണ് ഞങ്ങളുടെ കിണർ. ഒരു കരിങ്കൽ കോറിയാണ്. ദിവസവും 70-80 പേർക്ക് വെള്ളം അടിക്കുന്ന വലിയൊരു കിണറാണ്. ആ കിണറിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ മോട്ടർ പുരയും. ഒരു മൺതിട്ട കടന്ന് വേണം അങ്ങോട്ട് ഇറങ്ങാൻ. ഞാൻ മൺതിട്ട കിടന്ന് സ്റ്റെപ്പിലേക്ക് കാൽ വെച്ച് താഴേക്ക് ഇറങ്ങി മോട്ടർ ഓൺ ചെയ്തു. തിരിച്ച് കയറുന്നതിന് മുൻപ് ഞാനൊരു സ്ലാബിൽ പിടിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ, എൻ്റെ വിരലിൽ എന്തോ നക്കുന്നത് പോലെ എനിക്ക് ഫീൽസ് എനിക്ക് അനുഭവപ്പെട്ടു. നനവോ അനുഭവപ്പെട്ടെങ്കിലും ഞാനത് കാര്യമാക്കിയില്ല. വീണ്ടും മഠത്തിലേക്ക് തിരിച്ചു പോയി. ഒരു 6:30 കലേശെൽവിയെയും കൂട്ടി ഞാൻ തിരിച്ച് മോട്ടർ ഓഫ് ചെയ്യാൻ വേണ്ടി കൊറിയറുടെ അടുത്തേക്ക് വന്നു. മണ്ണിൽ ചവിട്ടിയതും മിന്നൽ പിണറ് പോലെയുള്ള ഒരു കറുത്ത കളർ പാഞ്ഞു വന്നതും എൻ്റെ വലത് കയ്യിൽ ചുറ്റിയതും ഒരുമിച്ചായിരുന്നു. ഞാനപ്പോൾ കണ്ടത് എൻ്റെ കൈപ്പത്തിയുടെ മുകളിൽ തിളങ്ങുന്ന കണ്ണുകളുമായി നാവ് പുറത്തേക്ക് നീട്ടിയിട്ട് ചീറി നിൽക്കുന്ന കരിമൂർക്കൻ പാമ്പിനെയാണ് ഞാൻ കാണാൻ സാധിച്ചത്. ഞാൻ സർവശക്തിയും എടുത്ത് വിളിച്ചു, "മാതാവേ, രക്ഷകി മാതാവേ" എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് വിളിച്ചു എൻ്റെ അമ്മയെ. ആ സമയം എനിക്ക് വളരെയേറെ ഒരു ശക്തി എൻ്റെ ഉള്ളിൽ നിറയുന്നത് പോലെ എനിക്ക് അനുഭവമായി. എൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ഒരു കാച്ച അനുഭവപ്പെടുന്നത് പോലെ ശരീരം മുഴുവൻ ആ ശക്തി വന്ന് നിറയുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം എൻ്റെ ശരീരം മുഴുവൻ ഈ ശക്തി നിറഞ്ഞതിന് ശേഷം ഈ പാമ്പിനെ പിടിച്ച് വലിച്ച് ദൂരത്തേക്ക് എറിയുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഞാൻ ആ പാമ്പിനെ തൊട്ടിട്ടില്ല. എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ വിളി കേട്ട് എൻ്റെ അടുത്ത് വന്ന് ആ പാമ്പിനെ വലിച്ച് ദൂരേക്ക് എറിഞ്ഞു. പാമ്പ് ദൂരത്തേക്ക് തെറിച്ചു പോയി തല്ലി വീഴുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ ആ സമയങ്ങളിൽ കരിങ്കൽ കോറിയുടെ സ്റ്റെപ്പിലാണ് നിന്നിരുന്നത്. ഞാൻ എങ്ങനെ ഷോക്കടിച്ച് വീണാലും കോറിയിലേക്കാണ് വീഴാൻ സാധിക്കുക. എന്നെ സ്നേഹിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ കരുതലോടെ പരിപാലിക്കുന്ന എൻ്റെ ജീവിക്കുന്ന അമ്മ എന്നെ ഷോക്കടിച്ച് കറണ്ട് പിടിക്കുന്നത് പോലെ അനുഭവം തന്ന് എന്നെ ഈ കിണറിൻ്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം എനിക്ക് കണ്ണ് കാണുന്നില്ല. ഞാനവിടെ കുഴഞ്ഞു വീണ് ഓർമ്മയില്ലാതെ കിടക്കുകയാണ്. തെങ്ങുതോപ്പിലെ എല്ലാ പട്ടയിൽ നിന്നും ഒരു ചൂലൊഴിഞ്ഞ് അവൾ ചൂലൊഴിയുകയായിരുന്നു. അതിനുശേഷം അവൾ സന്ധി ഇരുട്ടായപ്പോൾ മഠത്തിലേക്ക് തിരിച്ചുപോയി. സിസ്റ്റേഴ്സ് ഏതോ ആവശ്യത്തിന് എന്നെ കാണാതെ അന്വേഷിച്ചപ്പോൾ അന്തേവാസികളുടെ കാര്യത്തിൽ വ്യാപൃതയായിരിക്കുമെന്ന് കരുതി. വീണ്ടും ഒരു 7.5 ശേഷം എന്നെ അന്വേഷിച്ചപ്പോൾ എന്നെ കാണാനില്ല. സിസ്റ്റേഴ്സ് വരുമ്പോൾ ഈ ടാങ്കിൻ്റെ മുകളിൽ ഞാൻ കുമിഞ്ഞിരുന്ന് ഇരിക്കുന്നതാണ് സിസ്റ്റേഴ്സ് കണ്ടത്. അവരെല്ലാവരും എന്നെ തട്ടി ഉണർത്താൻ ശ്രമിച്ചു. ഞാൻ കണ്ണ് തുറന്നപ്പോൾ എനിക്ക് മിണ്ടാൻ സാധിക്കുന്നില്ല. നാവെല്ലാം ഇറങ്ങിപ്പോയതുപോലെ, ഞാൻ പാമ്പ് കൊത്തുന്നത് പോലെ ആംഗ്യം കാണിച്ചു. അവർക്ക് മനസ്സിലായി, കാരണം എൻ്റെ വിരലിൽ പാമ്പ് കൊത്തിയതുപോലെയുള്ള മുറിവുകളുണ്ടായിരുന്നു. ഉടനെ തന്നെ അവരെല്ലാവരും എന്നെ ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ എല്ലാ പരിശോധനകളും നടത്തി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി ഈ സിസ്റ്ററിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി വിഷം പോലും കയറിയിട്ടില്ല എന്ന്. മറ്റൊരു കാരണം കൂടി ഡോക്ടർ പറയുകയുണ്ടായി. ആ സമയം ഞാൻ മോട്ടർ ഓഫ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് എൻ്റെ കയ്യിൽ ജപമാല ചുറ്റിയിട്ടാണ് ഞാൻ മോട്ടർ ഓഫ് ചെയ്യാൻ പോയത്. ഡോക്ടർ പറയുകയുണ്ടായി, ഈ മാലയ്ക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ നിമിഷമാണ് ഇത് എന്ന്. പ്രിയപ്പെട്ടവരെ, നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയല്ലേ ഇവിടെ ഇടപെട്ടത്? വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയല്ലേ എൻ്റെ അമ്മ, നമ്മുടെ അമ്മ പരിശുദ്ധ കന്യകാമറിയാം? നമ്മൾ ദിവസത്തിൽ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയെ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് രോഗങ്ങളുണ്ടാകുമ്പോൾ
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അമ്മയെ കൂട്ടി വിളിക്കണം. ജപമാലയായിരിക്കട്ടെ നമ്മുടെ ആയുധം. ദിവസം ആരംഭിക്കുന്നതും ദിവസം അവസാനിക്കുന്നതും ജപമാലയിലൂടെ ആയിരിക്കട്ടെ.